ഒരു ദിവസം എസ് എൻ കോളേജ് ജംഗ്ഷനിൽ നിന്നും ഒരു ടൂറിസ്റ്റ് ബസ് കുറച്ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് പോവുകയാണ്. അതിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ബാനർ എന്ന് പറയുന്നത് ജോസഫിനെ കാണാൻ. പെട്ടെന്ന് വിചാരിച്ചു ഒരു തീർത്ഥാടന സംഘമായിരിക്കും, എസ് എൻ കോളേജിന്റെ മുമ്പിലാണ് നടക്കുന്നത്, ഒരു തീർത്ഥാടന സംഘമായിരിക്കും. ജോസഫ് എന്ന് പറയുന്നത് സെന്റ് ജോസഫ് ആയിരിക്കും. പക്ഷെ അറിഞ്ഞു വന്നപ്പോഴാണ്, ചോദിച്ചു വന്നപ്പോഴാണ് അറിയുന്നത്, ഈ ബസ്സിലുള്ള ആരും തന്നെ ജോസഫ് ഗ്രൂപ്പിനെ ആരെയും കണ്ടിട്ടില്ല. ഈ പേപ്പറിൽ ഇങ്ങനെ പറയുന്നല്ല, ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നല്ലാതെ കൊല്ലത്തൊരു ജോസഫ് ഗ്രൂപ്പിനെ കണ്ടിട്ടില്ല. അങ്ങനെ തൊടുപുഴയ്ക്ക് പോവുകയാണ് ഞങ്ങൾ വിനോദസഞ്ചാരത്തിനായിട്ട്. പോകുന്ന വഴിക്ക് നാടും കാണാം, ജോസഫ് ഗ്രൂപ്പിനുള്ള ആരെങ്കിലും കണ്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെ അവര് വളരെ ഉല്ലാസത്തോടുകൂടി പോയപ്പോ കുണ്ടറ അടുത്ത് ഒരു ചെറിയ പാലമുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്, രണ്ട് ബസ്സുകൾ ഒന്നിച്ച് കടക്കില്ല. അപ്പോൾ രണ്ടും ഒന്നിച്ച് കയറി. ഇപ്പൊ നിങ്ങൾ പുറകോട്ടിറക്കുക, നിങ്ങൾ ബാക്കിലോട്ടിറക്കുക എന്ന് പറഞ്ഞ് ഡ്രൈവർമാർ തമ്മിൽ വഴക്കിട്ടുണ്ടിരുന്നപ്പോൾ ബസ്സിനുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു, ടൂറിസ്റ്റുകളാണോ? അപ്പൊ ഞങ്ങൾ കൊല്ലം വരെ പോവാണ്. എന്താണ്, ഞങ്ങള് RSP എന്ന് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഞങ്ങൾ തൊടുപുഴയെന്ന് വരിക. അപ്പൊ ഞങ്ങൾ കൊല്ലത്ത് വന്ന് RSP-ക്കാരെ ഒന്ന് കണ്ടിട്ട് പോവാം. അയ്യോ, ഞങ്ങള് ജോസഫ് ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി പോവാം അങ്ങോട്ട്. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ ബസ്സിനകത്ത് ആരെങ്കിലും ജോസഫ് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. നിങ്ങളെ ബസ്സിനകത്ത് ആരെങ്കിലും RSP ഉണ്ടോ? ഇല്ല. ഓ, അപ്പൊ പോയി തന്നെ ആവണമല്ലേ. എന്റെ സുഹൃത്താണ് എങ്കിൽ പോലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുകേഷ് എന്ന് പറയുന്ന നടൻ ഈ പ്രദേശത്തൊക്കെ വന്ന് നടന്ന് RSP-യെ ആക്ഷേപിക്കും. അദ്ദേഹം വന്ന് പറഞ്ഞത്, ഇടുക്കിക്കാര് RSP കാണാൻ, RSP-യെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അത് ബസ് പിടിച്ച് അവരെല്ലാം കൂടെ കൊല്ലത്തേക്ക് വന്ന്, നീണ്ടാര പാലത്തിലേക്ക് വന്ന് RSP-യെ കാണാൻ എന്ന് പറഞ്ഞു. മുകേഷേ, പ്രിയ സുഹൃത്തെ, അങ്ങ് നല്ല കൊമേഡിയനാണ്, അങ്ങേറെ റോളുകളിൽ, എല്ലാ സിനിമയിലെ റോളുകളും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ അങ്ങേക്ക് അറിയാൻ വയ്യാത്ത മേഖലയിലേക്ക് കടന്നു വരരുത് എന്നുള്ള അഭ്യർത്ഥന ഈ സന്ദർഭത്തിലുണ്ട്. പറയാനാണെങ്കിൽ, പണ്ട് പ്രേമനറിയാം, പണ്ട് ഇവിടുന്ന് ഒരു വണ്ടി വേറെ ഒരു അന്വേഷണമായി പോയതാണ്. ഞാൻ ഇപ്പോൾ അതിനെ കുറിച്ച് പറയുന്നില്ല, അങ്ങോട്ട് പ്രേമന്റെ കണ്ണ് കാണിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ, അവരെ കാണണമെങ്കിലും വണ്ടി പിടിച്ച് നമ്മളെ കാണണമെങ്കിൽ കൊല്ലത്ത് വന്നാലെങ്കിലും ഒരുമിച്ച് കാണാമല്ലോ. ഈ CPI എന്ന സാധനത്തിനെ കാണണമെങ്കിൽ ഈ വണ്ടി പിടിച്ച് എവിടെ പോയാൽ കാണാൻ നോക്കും, എവിടെ ഈ സാധനമുള്ളത്? ഞാൻ പറഞ്ഞു വന്ന ഇങ്ങനെ ഇത്തരം രാഷ്ട്രീയം അവർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക്, വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള പ്രചരണം അവസാനിപ്പിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇപ്പോൾ തന്നെ ദീർഘമായിരിക്കും.